നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടാം തവണയും ഭംഗിയായി തന്നെ നടന്നു. ഈ അവസരത്തിൽ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രത്തിൻ്റെ മുൻപാകെ ക്ഷേത്രത്തിൻ്റേതായ അടുപ്പ് വെട്ടി അതിൽ അഗ്നി പകരുന്നു. ഈ അവസരത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ, എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ, അവരെല്ലാം അവരുടെ വീടുകളുടെ മുമ്പിൽ അടുപ്പ് കൂട്ടി ദേവിക്ക് പൊങ്കാല നടത്തുന്നു. ഇതാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് നടത്തി വരുന്നത്. കാരണം ഏതാണ്ട് 20-25 ലക്ഷം ഭക്തജനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഒത്തുചേരുമ്പോൾ ഈ കോവിഡ് വ്യാപന സമയത്ത് അത് രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് കൂടി കടക്കും എന്നുള്ളത് കൊണ്ടാണ് ഭക്തജനങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ ഇത് അർപ്പിക്കണം എന്ന് ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് വിശ്വാസികളെ അറിയിച്ചത്. നമുക്കറിയാം ഇന്ന് നിരവധി ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ട് തത്സമയം ആ ശ്രീകോവിലിൽ നിന്ന് അഗ്നി പകർന്ന് മേൽശാന്തി ആ ക്ഷേത്ര തിരുമുറ്റത്തുള്ള ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ആ ദൃശ്യം കാണുമ്പോൾ ഇത് ഭക്തജനങ്ങൾ അവരുടെ വീടുകളിൽ നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് ഈ അവർ സമർപ്പിക്കുന്ന ആ അടുപ്പിലേക്ക് അഗ്നി പകരുകയും ചെയ്യും. ഇതിനു വേണ്ടി എല്ലാവരും എല്ലാ വിശ്വാസികളും ടെലിവിഷൻ ചാനലുകളെ ആശ്രയിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും സാറ്റലൈറ്റ് ചാനലിൽ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, 24, അങ്ങനെ നിരവധി ചാനലുകളിൽ ഇത് തത്സമയം ദൂരദർശൻ ഉൾപ്പെടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ന് ഇത് എല്ലാ ചാനലുകളും മാറി മാറി നോക്കുമ്പോൾ കാണുന്നത് ഒരു ചാനൽ കാണിക്കുന്നത് നമ്മുടെ ഒരു ചലച്ചിത്ര നടിയുടെ വീടിൻ്റെ മുറ്റത്ത് അവരും കുടുംബാംഗങ്ങളും അവരുടെ അടുപ്പിലേക്ക് അഗ്നി പകരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം, അത് ആറ്റുകാലമ്മയാണോ ആ ചാനലുകാർക്ക്? മറ്റാരുമല്ല, മലയാള മനോരമ ചാനലുകാർ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. മലയാള മനോരമയെക്കുറിച്ച് നമ്മൾ പണ്ടുള്ളവർ പലരും പറയാറുണ്ട്, മനോരമയ്ക്കൊരു പൈങ്കിളി സ്വഭാവമാണ്. നമ്മൾ ഈ പത്രമൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ മനോരമ വായിച്ചു വരികയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതത്ര കാര്യമായിട്ട് എടുത്തില്ല, പലപ്പോഴും ഒരു വിശ്വാസ്യതയുണ്ട്. പക്ഷേ പിന്നീട് ഇപ്പോൾ അത് ബോധ്യമായി, പത്രത്തിൻ്റെ ആ പൈങ്കിളി സ്വഭാവം പണ്ടുള്ളവരാരോ പറഞ്ഞ ആ പൈങ്കിളി സ്വഭാവം അവരുടെ ചാനലിലും അത് ഉണ്ടായിത്തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ വളർന്ന് ഒരു വലിയ വടവൃക്ഷമായി തീർന്നിരിക്കുന്നു. ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് മറ്റ് ചാനലുകളും പത്രങ്ങളും എന്നൊക്കെ പറഞ്ഞ് നെഹളിച്ചങ്ങനെ നിൽക്കുമ്പോഴും ഈ പൈങ്കിളി സ്വഭാവം അല്ല കാണിക്കേണ്ടത്. ഇവിടെ ആനി എന്ന ഒരു ചലച്ചിത്ര നടി, ഏതാണ്ട് 80-90 മലയാള സിനിമയിലേക്ക് വന്ന ഒരു നടിയാണ്. ഇനി 90 ഇനി ഈ 2020-21 വന്ന നടിയായാൽ എന്താണ്? നടിക്കല്ലല്ലോ അവിടെ പ്രാധാന്യം. ആറ്റുകാൽ അമ്മയുടെ മുമ്പിൽ ആ തിരുമുമ്പിൽ അവിടുത്തെ ആ തിരുമുറ്റത്ത് അഗ്നി പകരുന്ന ദൃശ്യമാണ് ഭക്തജനങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കേണ്ടത്. മറിച്ച് ആനയുടെ വീട്ടിലോ ചിപ്പിയുടെ വീട്ടിലോ അവരുടെ മുറ്റത്ത് ഈ അടുപ്പ് കത്തിക്കുന്നതും അവിടെ അരിയിടുന്നതും ശർക്കര ചുരണ്ടിയിടുന്നതും അല്ല കാണിക്കേണ്ടത്. ഇതൊക്കെ തരം താണ ഒരേർപ്പാടാണ്. മലയാള മനോരമയോട് നമ്മൾ ചോദിക്കട്ടെ, ആറ്റുകാലമ്മയാണോ വലുത് അതോ ആനിയമ്മയാണോ നിങ്ങൾക്ക്? പക്ഷേ പ്രേക്ഷകരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, വർഷങ്ങളായിട്ട് എത്രയോ വർഷം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വളരെ വർഷങ്ങളുടെ ഒരു ചരിത്രം പറയാനുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് പൊങ്കാലയിടുന്ന ഏതെങ്കിലും വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടുപിടിച്ച് അവരുടെ വീടിൻ്റെ മുറ്റത്ത് ക്യാമറ എത്തിയില്ല? ഈ ആനി എന്ന് പറയുന്ന ചലച്ചിത്ര നടിയെ എത്ര പേരറിയും? പുതിയ ജനറേഷനിലുള്ളവരാണോ അറിയുന്നത്? ഇനി അതല്ല, ആനിയല്ല, ഐശ്വര്യ റോയി ആയാൽ പോലും എന്താണ്, അതല്ല കാണിക്കേണ്ടത്. ആറ്റുകാലമ്മയുടെ മുമ്പിൽ അഗ്നി പകരുന്ന ദൃശ്യം ആറ്റുകാലിൻ്റെതായ ദൃശ്യം ഇതാണ്. ഇത് ഇവരുടെ ആ സ്ക്രീനിൽ കാണുന്നത് വളരെ ചെറുതായിട്ട് ആറ്റുകാലിൻ്റെ ദൃശ്യം ആനിയുടെ വീട്ടിൽ ആനിയുടെ വീടിൻ്റെ തിരുമുറ്റത്ത്
എന്ന് വേണേ പറയാം അല്ലേ. ആനയ്ക്ക് അത്രയും പ്രാധാന്യം മനോരമ കൊടുക്കുമ്പോൾ നമ്മൾ പറയണ്ടേ തിരുമുറ്റമെന്ന് തന്നെ പറയണ്ടേ? അവരുടെ തിരുമുറ്റത്ത് അഗ്നി പകരുകയും അരിയിടുന്നതുമായ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ വിശ്വാസികളെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അവരിലൊരു തരം പൈങ്കിളി സ്വഭാവമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ആറ്റുകാലിൻ്റെ ചരിത്രം, ക്ഷേത്ര മാഹാത്മ്യം ഇവയൊക്കെയാണ് നിങ്ങൾ അവിടെ നൽകേണ്ടത്. മറിച്ച് നിങ്ങൾ ഈ സിനിമാക്കാരുമായിട്ടല്ല കോർത്തിണക്കി കൊണ്ടുവരേണ്ടത്. എന്നാൽ പിന്നെ നിങ്ങൾ ദിലീപിൻ്റെ വീട്ടിലും പോകാത്തെന്ത്? അവിടെയും ചിലപ്പോൾ പൊങ്കാല ഇട്ട് കാണുമല്ലോ. എവിടെയെല്ലാം മലയാളികളുണ്ടോ അവരുടെ അവിടെയെല്ലാം തന്നെ ഒരുപക്ഷെ വിശ്വാസികളായിട്ടുള്ളവർ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് തന്നെ അന്യമതസ്ഥരായിട്ടുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. അവർ പൊങ്കാല അർപ്പിക്കാൻ വരുന്നവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരും മുസ്ലിം സമുദായത്തിലുള്ളവരും ക്രൈസ്തവ സമുദായത്തിലുള്ളവരും ഒക്കെ തന്നെ അവിടെ പൊങ്കാല ഇടുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ദൃശ്യം പകർത്തി പ്രേക്ഷകരിൽ എത്തിക്കുന്നില്ല? നിങ്ങൾ ഈ പൈങ്കിളി സ്വഭാവം ആൾക്കാരിൽ കുത്തിവെക്കരുത്. അതല്ല വേണ്ടത്. നിങ്ങൾ വിശ്വാസികളോടെ കൊടും വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആറ്റുകാലിൻ്റെ ആ തിരുമുറ്റത്ത് നടന്ന വിശേഷമാണ് ഭക്തജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ചത്. അല്ലാതെ ആനയുടെ വീട്ടുമുറ്റത്തെ വിശേഷങ്ങളല്ല അറിയാൻ ആഗ്രഹിച്ചത്.